ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ചെമ്മീൻ നൂഡിൽസ് തയ്യാറാക്കാം. അപ്പോൾ ഈ ചെമ്മീൻ നൂഡിൽസ് തയ്യാറാക്കാനായിട്ട് നമ്മുടെ ഇവിടെ എടുത്തിട്ടുള്ളത് ഉദ്ദേശം 300 ഗ്രാം തൂക്കം വരുന്ന ചെമ്മീനാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ ഇവിടെ ചെമ്മീനും മറ്റ് ചേരുവകളും എല്ലാം നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചേർത്ത് കൊടുത്ത ചേരുവകളെല്ലാം ചെമ്മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുന്നതിനായിട്ട് 1 30 മിനിറ്റ് നമുക്കിത് റെസ്റ്റിന് വയ്ക്കാം. അടുത്തതായി നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 140 ഗ്രാമിൻ്റെ 2 കവർ വെജ് ഹക്ക നൂഡിൽസ് ആണ്. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് 1 ലിറ്റർ വെള്ളം നമ്മളിവിടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ എടുത്തു വെച്ച നൂഡിൽസ് കൂടിയിട്ട് 1 10 മിനിറ്റ് നേരം കുതിർക്കാനായിട്ട് വയ്ക്കാം. നൂഡിൽസ് ചെറുതായിട്ട് കുതിർന്നു വരുമ്പോഴേക്കും ഇതുപോലെ ഒരു ഫോർക്കോ മറ്റോ ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നൂഡിൽസ് കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം പൂർണ്ണമായും വടിഞ്ഞു പോകത്തക്ക തരത്തിൽ ഒരു അരിപ്പയിലേക്കോ മറ്റോ മാറ്റിയിട്ട് കൊടുക്കുക. ഇനി ഈ ചെമ്മീൻ നൂഡിൽസ് തയ്യാറാക്കിയെടുക്കുന്നതിനാവശ്യമായ ഒരു ചീനച്ചട്ടിയോ മറ്റോ അടുപ്പത്തേക്ക് വയ്ക്കുക. ശേഷം അതിലേക്ക് ഉദ്ദേശം 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇനി ഈ ചെമ്മീൻ അത്യാവശ്യം ഫ്രൈ ആയി കിട്ടുന്നത് വരെ ഇടയ്ക്കിടെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. ചെമ്മീൻ കൂടുതലായിട്ടങ്ങ് ഫ്രൈ ആയി പോകാൻ പാടില്ല. ഒരൽപ്പം സോഫ്റ്റ് പരുവത്തിന് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ചെമ്മീൻ കറക്റ്റ് പരുവത്തിന് ഫ്രൈ ആയി കിട്ടുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ചെറിയ സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1 ക്യാരറ്റ് 1.5 ഇഞ്ച് നീളത്തിൽ വളരെ നൈസായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റുക. ക്യാരറ്റും സവാളയും കൂടുതൽ അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് നേരം മാത്രം വഴറ്റിയെടുക്കുക. കാരണം നൂഡിൽസിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസിനെല്ലാം പകുതി വേവ് മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ചെറിയ ക്യാബേജിൻ്റെ 1/4 ഭാഗം നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം ഒരൽപ്പം നീളത്തിനരിഞ്ഞതും, 3.5 ടേബിൾ സ്പൂൺ സോയാ സോസും, 2.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടി ചേർത്തിളക്കാം. വെജിറ്റബിൾസും മറ്റും നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് മാറ്റി വെച്ച നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ശേഷം അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലാക്സ്, അതായത് ഉണക്കമുളക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തത്, ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗർ എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക. നൂഡിൽസ് മിക്സ് ചെയ്യുമ്പോൾ 1 സ്പൂൺ ഉപയോഗിക്കാതെ ഇതുപോലെ 2 സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ഇവിടെ നമ്മുടെ ചെമ്മീൻ നൂഡിൽസ് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരൈറ്റമാണ്. അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.